Hi friends, ellavarkum nammude channel-ile pudiyoru video-ilekku swagatham. Innathe video nu parayunnathu njan oru dress stitch cheedittundayirunnu ṭa. Appo idinte balance korchu thunigale baaki undayirunnu. Appo njan orthu idine kondu thanne ee material use cheedittu thanne namukku idinulla earrings okke undakkan vendi pattum. Appo innathe video kaanikkan vendi ponnathu adanu ṭa. Fabric-ine kondu nammale enganeyana oru kammal undakkunennaanu innu njan kaanikkan vendi ponnathu. പൊതുവേ നമ്മൾ ഗേൾസ് ഒക്കെ ഈ ഡ്രസ്സിന് മേച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണ് യൂസ് ചെയ്യാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ ഓർത്തു കടയിൽ വെറുതെ കാശ് കൊണ്ടുപോയി കളയണ്ടല്ലോ ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൂടേന്ന് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ വളയാണ് കേട്ടോ ഇത് കുഞ്ഞു കുട്ടികളുടെ ഫസ്റ്റ് ടൈമൊക്കെ ബേബീസ് ഇടുന്ന ആ ഒരു വളയുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാത്തൊരു വളയാണ് കേട്ടോ ഇതിൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന വളകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ അതൊന്ന് ഒരു കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതാണ് ഡ്രസ്സിൻ്റെ ബാലൻസ് വരുന്ന കുറച്ചധികം തുണികൾ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ സാരി വെച്ച് ഞാനൊരു ഡ്രസ്സ് വെറുതെ സ്റ്റിച്ച് ചെയ്തതാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കാണിക്കുന്നുണ്ട് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക സൈസ് ഒരുപോലെ ആയിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇതിപ്പം നല്ല ലെങ്ത്തിലുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ തന്നെ അങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിപ്പം മടക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഇത്രയും ലെങ്ത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമറയിൽ അത് കൊള്ളാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷമുള്ള സൈസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത് 16 എടുത്തേക്കുന്നത് ഇത് നമ്മളൊരു 2 ഇനി ചെയ്യേണ്ടത് വേറൊന്നല്ല നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മിനി സീം മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കാൻ വേണ്ടി പറ്റാതെ പോയത് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്ര സൈസ് വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്കിപ്പോൾ ഇത്രയും സൈസ് മതി അപ്പോൾ നമ്മളതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം മിഡിൽ വെച്ച് ഞാൻ ഇതുപോലെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരേ ലെങ്ത്താണിപ്പോൾ ഇനി അതിൽ ബാലൻസ് വരുന്ന ഒരുപാട് തുണികളുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ അടിവ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഭാഗം മുറിച്ച് കളയാൻ വേണ്ടി പാടില്ല അവിടെ കുറച്ച് ബാലൻസ് വരത്തക്ക വിധത്തിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പെട്ടെന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ചിട്ട് പോകുന്നുണ്ട് വേറെ ഒന്നല്ല മകൻ അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയവരുടെ സഹായം തേടുക കാരണം കത്രികയൊക്കെ വെച്ച് കളിക്കുന്ന കളിയായതുകൊണ്ട് എന്തായാലും വലിയവരുടെ സഹായത്തോടെ ചെയ്യുക കേട്ടോ ഇന്നത്തെ കാലത്തെ എല്ലാവരും സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഞാനും അതാണ് എനിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തോടാണ് കേട്ടോ താല്പര്യം അപ്പോൾ അതാണ് ഇങ്ങനെയൊരു കമ്മലിപ്പം ചെയ്തെടുക്കാമെന്ന് ഓർത്തത് അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒരു ഈർക്കിൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഈ ഒരു സ്റ്റിക്ക് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ നല്ല വശം ഒന്ന് പുറത്തെടുക്കാനാണ് നമ്മൾ പോകുന്നത് നല്ല വശം പുറത്തെടുക്കുന്ന ട്രിക്കൊക്കെ ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വലിച്ചു വലിച്ചു കൊടുക്കുക ലാസ്റ്റ് നമ്മൾ ഈ ഒരു എൻ്റെ എത്തുമ്പോഴേക്കും അതൊന്ന് വലിച്ചെടുത്താൽ നിന്ന് നല്ല വശങ്ങ് പുറത്തേക്ക് വിടുന്നുണ്ടോ അതിൻ്റെ എൻഡിൽ പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ
നല്ല വശം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റേതും കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഇനി നമ്മൾ മറ്റേതിനെയും കൂടെ അതുപോലെ നല്ല വശം ഒന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എൻ്റെ അമ്മയാണ് കേട്ടോ എൻ്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു തരാറുള്ളത്. എന്നാൽ ഇന്ന് ഈ ഒരു ഡ്രസ്സൊക്കെ തയ്ച്ചു തന്നിട്ടുള്ളത് ഇന്ന് ഇപ്പം ഞാൻ അധികം കൊടുക്കുന്നത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. വേറെ ഒന്നല്ല, അമ്മയ്ക്ക് ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണേ. അങ്ങനെ നമ്മൾ രണ്ടിൻ്റെയും നല്ല വശം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേക ഒരു രസം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാനിത് ഇതിങ്ങനെ വലിച്ചെടുത്ത് രണ്ടും നല്ല അട്ടിപ്പൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വളക്കുള്ളിലൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്ലോത്ത് ഇതിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. അതിന് മുൻപ് ഞാനിതൊന്ന് ഉരുക്കി കൊടുത്ത് നല്ല നീറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വളയിലെ ഉള്ളിലൂടെ നമ്മൾ ചെയ്തെടുക്കണം. ഈ വള അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ, ഉറപ്പുണ്ട് ഇതിന്. ചിലത് വേഗം പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമ്മളത് നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുമല്ലോ. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. കുറേ അങ്ങ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ അധികം പ്രഷർ കൊടുത്താൽ വള പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ഓരോരോ ഐഡിയക്ക് അനുസരിച്ച് ഇത്തരം സാധനങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് ഓരോരോ ഐഡിയ മാറി മാറി വരും കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കതിൽ പല ടൈപ്പിലുള്ള ഐഡിയാസ് നമ്മളെ മനസ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പല പല ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ടത് നമുക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നമ്മൾ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള സാധനമാണല്ലോ നമ്മുടെ കമ്മൽ, മാല, വള. നമ്മൾ ഡ്രസ്സ് മേടിച്ചാൽ അതിന് ഡബിൾ പൈസ പിന്നെയും ചിലവാക്കണം. നമ്മൾ ഇതുപോലെ നല്ല സിമ്പിളായിട്ടും നല്ല അടിപൊളി ലുക്കുള്ളതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് നല്ല കാശ് ചിലവ് വരുന്നുണ്ടല്ലേ. അതിപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചതിനെക്കാളും ചിലപ്പോൾ നമ്മൾ ഈ ഇത്തരം ഏസറീസൊക്കെ മേടിച്ച് കാശ് കളയുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നമുക്ക് കാശ് ലാഭിക്കുകയും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പം കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സമയം മകനെ വെച്ച് എങ്ങനെയാണ് നിനക്ക് ഇത്ര ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നതെന്ന്. വേറെ എങ്ങനെയല്ല, നമ്മൾ ഇന്നലെ 14-ാം തീയതിയാണ്. ഇന്നലെ അവൻ ഉറങ്ങുമ്പോൾ ഞാനിതിൻ്റെ വീഡിയോ എടുത്തു. ഇനി അതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് രാവിലെയാണ് കേട്ടോ. 15-ാം തീയതി പുലർച്ചെയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അവനെ ഉറങ്ങി എണീക്കുന്നതിന് മുൻപേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിതിനെ ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വള ഒന്ന് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുക്കിയതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ മേലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ അങ്ങനെ തന്നെ പിടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒട്ടിയിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ് പിടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ തുണി ഇതിൻ്റെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് സൂചി നൂല് ഞാൻ ഓൾറെഡി കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തുന്നിയെടുക്കണം കേട്ടോ, നീറ്റായിട്ട് തുന്നുക കേട്ടോ. നമുക്കിത് ഒട്ടിച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സൂചി നൂല് വെച്ച് തുന്നുന്നേ ഉള്ളൂ. ഈ നൂല് നമ്മൾ പുറത്തേക്ക് നമുക്ക് പരമാവധി കാണാത്തക്ക വിധത്തിൽ വേണം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ തുന്നികളങ്ങ് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് വലിച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നീറ്റായിട്ട് തന്നെ തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ല ഇതിൽ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നൂലൊന്ന് കരിച്ച് കളയാം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഞാൻ തുന്നിയെടുത്തിട്ടുണ്ടത്. ഇനി ഇത് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ വശത്തും ഒരുപോലെ ഈ ഒരു തുണി ഫില്ലാവുന്ന വിധത്തിൽ നമ്മളൊന്ന് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, നമുക്കിപ്പോൾ ഇതൊരു നല്ലൊരു ഇയറിങ്സ് ആയിട്ടുണ്ട്. ഇപ്പം 2 എണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്, ഒരു കമ്മൽ. ഇനി നമ്മളിത് മെയിനായിട്ടുള്ള സാധനം ഇതിൽ പിടിപ്പിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് നമ്മുടെ കമ്മൽ കൊളുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അതാണേ. ഇത് വേറൊരു കാത് അതൊരു മോശം കാതലിൻ്റെ മേലെ നിന്ന് ഞാൻ എടുത്തതാണ്. എന്നിട്ടത് ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ പെട്ടെന്ന് അവിടെ അമർന്ന് നിന്നോളൂ കേട്ടോ. എന്നിട്ട് നല്ല നീറ്റായിട്ടൊന്ന് വളച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റേതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സെയിം തുണി വെച്ചിട്ട് തന്നെ നമ്മൾ കമ്മൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു കമ്മൽ റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലേ. ഇനി നിങ്ങൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൽ ബാലൻസ് വരുന്ന പോർഷൻ എടുത്തു വെക്കുക കേട്ടോ, കാരണം ഇതിന് വളരെ ചെറിയൊരു അളവ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, പൈസ എടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്കതൊരു ഹാപ്പിനെസ് കൂടെ ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വെറൈറ്റി വെറൈറ്റി ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. കമൻസ് ആയിട്ട് പറഞ്ഞു തന്നാലും മതി, ഞാനത് ഉണ്ടാക്കിക്കോളാം. അപ്പോൾ ഇന്നത്തെ കണ്ട നല്ല ഒരു അടിപൊളി ഒരു കളറിലൊക്കെയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണിത്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഞാനതൊന്ന് ഇട്ടുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് സ്റ്റോൺ വെച്ച ഐറ്റംസ് ഒന്നും പൊതുവെ ഇഷ്ടമല്ലാതെ എൻ്റെ മുഖത്ത് ചേരാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഐറ്റംസൊക്കെയാണ് എനിക്കിഷ്ടം. ഫിൽറ്റർ അങ്ങ് ഇട്ടിട്ട് നല്ലപോലെ വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് മേക്ക് ചെയ്ത് ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഇയറിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇഷ്ടപ്പെട്ടാറില്ലെങ്കിലും അതൊന്ന് ഈ വീഡിയോയുടെ ഇടയിൽ രേഖപ്പെടുത്തുക കേട്ടോ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.